മികവുറ്റ മാധ്യമപ്രവർത്തകനായ നികേഷ് കുമാർ തൻ്റെ ജീവനായ മാധ്യമപ്രവർത്തനം ഉപേക്ഷിച്ചതെന്തിനു വേണ്ടിയാണ്? തൻ്റെ പിതാവ് എം വി രാഘവൻ്റെ പാത പിന്തുടർന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി. സജീവ രാഷ്ട്രീയത്തിലില്ലായിരുന്നുവെങ്കിലും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചിരുന്നു. റിപ്പോർട്ടർ ചാനലിൻ്റെ എഡിറ്റർ ഇൻ ചീഫായി തിളങ്ങിയ നികേഷ് കുമാർ ഇപ്പോൾ ഇതാ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനാകുകയാണ്. ശരിയും തെറ്റും എന്തെന്ന് വ്യക്തമായി അടിവരയിട്ട് പൊതുസമൂഹത്തിന് പറഞ്ഞുകൊടുക്കുന്ന മാധ്യമ പ്രവർത്തകനാണ്. ഇടതുപക്ഷ സർക്കാരിനെ വിമർശിക്കുന്നവർക്കും ഇടത് സർക്കാരിൻ്റെ തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാട്ടി സംസാരിക്കുന്നവർക്കും കൃത്യമായ മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റിൽ റിപ്പോർട്ടറായി തുടങ്ങി ഇപ്പോൾ ഇത് റിപ്പോർട്ടർ ചാനലിൻ്റെ എഡിറ്ററായി മാധ്യമപ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്. ഏഷ്യാനെറ്റിൽ ആരംഭിച്ച മാധ്യമപ്രവർത്തനത്തിന് പിന്നാലെ ഇന്ത്യ വിഷനിൽ എഡിറ്റർ ഇൻ ചീഫും CEOയുമായി. ശേഷം റിപ്പോർട്ടർ ചാനൽ ആരംഭിക്കുകയും എഡിറ്റർ ഇൻ ചീഫായി തുടരുകയുമായിരുന്നു. മികച്ച മാധ്യമപ്രവർത്തനത്തിനുള്ള രാംനാഥ് ഗോയങ്ക അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ മാധ്യമപ്രവർത്തന ജീവിതം ഉപേക്ഷിച്ചിരിക്കുകയാണിപ്പോൾ. 28 വർഷത്തെ മാധ്യമ ജീവിതത്തിനാണ് അദ്ദേഹം വിരാമമിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാർത്തകൾ അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറെ സങ്കടം പകരുന്ന വാർത്തയാണിതെങ്കിലും സന്തോഷം പകരുന്ന മറ്റൊരു കാര്യമാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. പൊതുപ്രവർത്തനത്തിലേക്കാണ് അദ്ദേഹം ഇനി ചുവടുവയ്ക്കുന്നത്. കൂടാതെ CPMന്റെ ഭാഗമാകാനാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. CPM നേതാവും മുൻ മന്ത്രിയുമായ MV രാഘവന്റെ മകനാണ് നികേഷ്. പിതാവിനെ പോലെ രാഷ്ട്രീയ രംഗത്തേക്ക് വീണ്ടും കാലെടുത്തു വയ്ക്കുകയാണ് അദ്ദേഹം. അപ്പോൾ പിന്നെ രാഷ്ട്രീയ രംഗത്തേക്കുള്ള രംഗപ്രവേശനം നിസ്സാരമായിരിക്കില്ല. എന്തായാലും മാധ്യമപ്രവർത്തന രംഗത്ത് തൻ്റെതായ ആധിപത്യം നിലനിർത്തി എല്ലാ കാര്യങ്ങളിലും ശബ്ദമുയർത്തി സംസാരിച്ച അദ്ദേഹം ഇനിയൊരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് ഒരുങ്ങുമ്പോൾ അതൊരു നല്ല തുടക്കമായി മാറും. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി അഴീക്കോട് മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചിരുന്നു. എന്നാൽ മുസ്ലിം ലീഗിലെ KM ഷാജിയോട് പരാജയപ്പെടുകയായിരുന്നു. ഇനി അങ്ങോട്ട് പൂർണ്ണ മനസ്സോടെ CPMന്റെ ഭാഗമായി പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അത് ഇടതുപക്ഷത്തെ നെഞ്ചിലേറ്റിയവർക്ക് ഏറെ സന്തോഷം പകരും. വർഗീയത വിളമ്പുന്നതും പരസ്പരം കൂട്ടത്തല്ലുകൾ നടത്തുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിലകൊള്ളുന്ന സമൂഹത്തിൽ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാകാൻ എടുത്ത തീരുമാനം അത് പാഴായിപ്പോയിട്ടില്ല. ജനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം മാധ്യമരംഗത്ത് പ്രവർത്തിച്ചത്. അതേ ജനങ്ങൾക്ക് വേണ്ടി ഇനി രാഷ്ട്രീയ രംഗത്തും അദ്ദേഹം ഉണ്ടാകും.